നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ശശി തരൂർ പരമ്പരാഗതമായ എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളെയും തകർത്തുകൊണ്ട് ശശി തരൂരിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി കളത്തിലിറങ്ങി കളിക്കുകയാണ്. പെരുന്നയിലും പാണക്കാടും നടത്തുന്ന സന്ദർശനങ്ങൾ, ചർച്ചകൾ, സാഹിത്യ നായകന്മാരുമായൊത്തുള്ള സംവാദം, അങ്ങനെ പലവിധ പരിപാടികളിലൂടെ തരൂർ മുന്നേറുകയാണ്. ഒപ്പം കോൺഗ്രസിലെ അമ്പരപ്പും വർദ്ധിക്കുന്നു. എന്നാൽ തരൂരിനെതിരെയോ അനുകൂലിച്ചോ ഒന്നും തന്നെ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷത്തെയും തരൂർ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിനെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തരൂരിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏതൊരു പ്രതീക്ഷയുമില്ലാതെയായിരുന്നു തരൂർ മത്സരത്തിനിറങ്ങിയത്. കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തരൂർ അന്തർദേശീയ തലത്തിൽ മത്സരിച്ചുകൊണ്ട് തന്നെ പ്രകടമാക്കി കാട്ടി. ദേശീയ തലത്തിൽ നിരവധി ആരാധകരെ സൃഷ്ടിക്കുന്നതിനും ഉറങ്ങിക്കിടന്ന കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകാനും തരൂരിനെ മത്സരത്തിനായി എന്ന് എല്ലാ നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം തികഞ്ഞൊരാശയത്തോടെയാണ് അന്ന് മത്സരിക്കാനായി ഇറങ്ങിയതും. CPM കേരളത്തിൽ പ്രാവർത്തികമാക്കുന്ന ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ തരൂർ പരീക്ഷിക്കുകയാണ്. ആദ്യം ഇളക്കി മറിച്ചുള്ളൂ, ഇപ്പോൾ ഓരോ അറ്റത്തു നിന്നും വിത്തിടിയിൽ നടത്തുകയാണ് അദ്ദേഹം. വടക്കൻ കേരളം, അതായത് മലബാർ മേഖല, അദ്ദേഹത്തിന് അത്ര പരിചിതമായ ഒരു സ്ഥലമല്ല. MK രാഘവൻ MBയെ കൂട്ടുപിടിച്ച് വടക്കൻ കേരളത്തിൽ അദ്ദേഹം ചില പര്യടനങ്ങൾ നടത്തി വരികയാണ്. കേന്ദ്രമന്ത്രിയായപ്പോൾ കടുത്ത ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിച്ച NSS തരൂറിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മന്നം ജയന്തിയുടെ ഉദ്ഘാടകനാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ വിഷയമാണ്. സമുദായത്തിന് യാതൊരു ഗുണവും ഇല്ലാത്തവനെന്ന് പറഞ്ഞ NSSഉം തരൂറിനെ ഡൽഹി നായരെന്നാണ് വിശേഷിപ്പിച്ചത്. നൂലിൽ കെട്ടിയിറക്കിയ ഡൽഹി നായരെ അംഗീകരിക്കില്ലെന്ന് അന്ന് സോണിയാഗാന്ധി വരെ NSSനെ അറിയിച്ചിരുന്നു. എന്നാൽ തരൂരിനെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചതും ഇപ്പോൾ മലബാർ പര്യടനത്തിന് വിട്ടതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാണെന്നാണ് അറിയുന്നത്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിന് കോൺഗ്രസിൽ ഒരു മുഖമുണ്ടോ എന്ന അന്വേഷണത്തിലൂടെ തന്നെയാണ് തരൂരിന്റെ പേര് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ടതായിട്ടുള്ള സൂചനയാണ് രാഹുലുമായി അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കളും വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് കേരള നേതൃത്വം തരൂരിന്റെ മലബാർ പര്യടനത്തിൽ എതിർ പ്രസ്താവനങ്ങളൊന്നും തന്നെ ഇറക്കാത്തതെന്നും അനുമാനിക്കുന്നു. ഇപ്പോഴിതാ തരൂരിനെ NSS അംഗീകരിച്ചിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ തരൂർ ഒറ്റയ്ക്കിറങ്ങി പുറപ്പെട്ടതല്ലെന്ന കാര്യമാണ് ദുരൂഹമായി തുടരുന്നത്. തരൂർ തന്നിഷ്ടപ്രകാരം ഇറങ്ങിയാൽ അത് കേരളത്തിൽ തന്നെ അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതും ഇപ്പോൾ കേരള പര്യടനം നടത്തുന്നതിന് പിന്നിലും വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പ്രായാധിക്യം മൂലമുള്ള പിന്മാറ്റം കോൺഗ്രസിന് കേരളത്തിൽ ജനപ്രിയ നേതാക്കളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പിണറായി വിജയനെ പോലെ ബഹുമുഖ ആരാധന വൃന്ദമുള്ള നേതാവിനെ നേരിടാൻ കേരളത്തിൽ ശക്തമായ ജനകീയ അടിത്തറയുള്ള നേതാക്കളുടെ അഭാവം രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. കേരളം കോൺഗ്രസിന് നാളിതുവരെ വളക്കൂറുള്ള വന്നായിരുന്നു. എന്നാലിപ്പോൾ പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്ത ഹീറോ ഇമേജിന് തുല്യം ചർത്താനായി കോൺഗ്രസിൽ നിന്നും നേതാക്കൾ വളർന്നു വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നായകനെ വളർത്തിയെടുക്കേണ്ടതാണെന്ന യാഥാർത്ഥ്യം കോൺഗ്രസും മനസ്സിലാക്കുന്നുണ്ട്. KC വേണുഗോപാൽ ഡൽഹിയിൽ പെട്ടെന്ന് വളർന്നു കയറുമ്പോൾ തരൂരാകട്ടെ സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽപ്പെട്ട് വിവാദങ്ങളിലായിരുന്നു. കേസിൽ നിന്നെല്ലാം മോചിതനായെങ്കിലും ഡൽഹിയിൽ അദ്ദേഹത്തെ വേണ്ടത്ര ശ്രദ്ധ അന്ന് കൊടുത്തിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കേരളത്തെ ലക്ഷ്യമിട്ടിറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വർമ്മ.